ജസ്റ്റ് നിങ്ങളിപ്പോൾ ഒരു ഐഫോൺ 14 പ്രോ മാക്സ് വാങ്ങാന്ന് വിചാരിക്കുക. അതിൻ്റെ വില ഒരു 140,000 രൂപയാണെന്നുണ്ടെങ്കിൽ നമ്മളത് ദുബായിൽ നിന്നോ വേറെ ഏതെങ്കിലും രാജ്യങ്ങളിൽ നിന്നോ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഒരു 30,000 രൂപ 40,000 രൂപയുടെ ഡിഫറൻസ് ഒക്കെ കാണാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടാണ് അത് അങ്ങനെ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ നമ്മളുടെ നാട്ടിൽ നിന്ന് വാങ്ങുമ്പോൾ ഒരുപാടധികം പൈസ കൂടുതൽ കൊടുക്കേണ്ടി വരുന്നത്? പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇനി വരുന്ന വർഷങ്ങളിൽ ആ ഒരു 30,000 40,000 രൂപയുടെ ഡിഫറൻസ് ഉണ്ടല്ലോ, അത് ഒഴിവാകാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. അതായത് നമ്മൾ ദുബായിൽ നിന്ന് ഐഫോൺ വാങ്ങുന്ന അതേ റേറ്റിന് തന്നെ നാട്ടിലും കിട്ടാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ നമ്മളുടെ മുന്നിലുള്ളത്. അതിനെക്കുറിച്ചൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നതും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ, റസീൻ ദിസ് സൈഡ്. നമ്മൾ ഈ എക്സ്ട്രാ ക്യാഷും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നില്ലേ, അതൊരിക്കലും ആപ്പിളിനല്ല, ഗവൺമെന്റിനാണ്. നമ്മൾ ഐഫോൺ ഒക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ എഴുതിയിട്ടുണ്ടാവും ഡിസൈൻഡ് ബൈ ആപ്പിൾ ഇൻ കാലിഫോർണിയ, അതുപോലെ തന്നെ അസംബിൾഡ് ഇൻ ചൈന. അതായത് ചൈനയിലാണ് ഈ ഐഫോണുകൾ കംപ്ലീറ്റ് ഇതേപോലെ തന്നെ അസംബിൾ ചെയ്യുന്നത്. അവിടെ നിന്ന് നമ്മളിങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മളുടെ രാജ്യത്തുള്ള ഓൾമോസ്റ്റ് ഒരുപാടധികം ഐഫോൺസ് ഇതേപോലെ തന്നെ ചൈനയിൽ നിന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ വരുമ്പോൾ ഒരുപാടധികം ടാക്സ് വരും, കസ്റ്റംസ് ഡ്യൂട്ടീസൊക്കെ വരും. അതുകൊണ്ടാണ് ഈ ഒരു ഫോണിന് ഇത്രത്തോളം റേറ്റ് വരുന്നത്. അപ്പോൾ ഇതിനൊരു ചേഞ്ച് വരുമെന്നാണ് ബിസിനസ് ലോകം വിലയിരുത്തുന്നത്. കാരണം ടാറ്റ ഈ ഒരു ഐഫോൺ മാനുഫാക്ചറിംഗ് ഇല്ലാന്നുണ്ടെങ്കിൽ അസംബ്ലി സെഷനിലോട്ട് കടക്കാനുള്ള ഒരു പ്ലാൻ ഇടുന്നുണ്ട് എന്നുള്ളതാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ടാറ്റ കൈവെക്കാത്ത മേഖലകളിലില്ല എന്നുള്ളത്. അപ്പോൾ ഇതിൽ കൂടെ തങ്ങളുടെ പിടിമുറുക്കാനാണ് കമ്പനി തീരുമാനിക്കുന്നതെന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ അമേരിക്കയുടെയും ചൈനയുടെയും കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ടെൻഷൻസ് ഉണ്ട്, പല തരത്തിലുള്ള പ്രശ്നങ്ങൾ രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ കോവിഡ് കഴിഞ്ഞിട്ടുള്ള സമയം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ശേഷമുള്ള റെസ്ട്രിക്ഷൻസ് ഒക്കെ കൊണ്ട് തന്നെ ചൈനയിലെ മാനുഫാക്ചറിംഗ് ഒക്കെ നല്ല രീതിയിൽ സ്ലോ ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയി കണ്ടുകൊണ്ട് ഇനി വരാവുന്ന ഫോണുകൾ ഉണ്ടല്ലോ, അതായത് ഇപ്പോൾ 15 പ്രോ മാക്സ് ആയിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ഫോണുകളായിക്കോട്ടെ, ഏതൊക്കെയാണെന്നുണ്ടെങ്കിലും അത് ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ബ്ലൂംബെർഗിന്റെ ആ ഒരു ആർട്ടിക്കിളിൽ പറയുന്നത് ടാറ്റ മോസ്റ്റ് പ്രോബബിളി ഐഫോൺസ് ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യും എന്നുള്ളൊരു തരത്തിൽ തന്നെയാണ്. അപ്പോൾ തമിഴ്നാട്ടിലെ ഹൊസൂറിൽ അവർക്കൊരു ഫെസിലിറ്റി ഉണ്ട്, ഏകദേശം 500 ഏക്കറിൽ വ്യാപിച്ച് കിടക്കുന്ന ഒരു ഫെസിലിറ്റിയാണ്. അവിടെ ഇപ്പോൾ ഏകദേശം 5,000 ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. അവിടെ അവർ ചെയ്യുന്ന ഒരു പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോണിൻ്റെ പാർട്സും മറ്റൊക്കെ മാനുഫാക്ചർ ആക്കുക, അതിൻ്റെ കേസും കാര്യങ്ങളൊക്കെ മാനുഫാക്ചർ ചെയ്യുന്ന ചെറിയൊരു പ്ലാന്റാണ് അവിടെ ഉള്ളത്. ചെറിയ പ്ലാന്റ് അല്ല, 5,000 ആളുകൾ പണിയെടുക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു വലുപ്പം ഊഹിക്കാമല്ലോ. എന്നാലും അടുത്ത 24 മാസത്തിൽ, അതായത് 2 വർഷത്തിൽ, ഏകദേശം 45,000 ആളുകളെ കൂടെ ഹയർ ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലാണ് കമ്പനി എന്നാണ് നമുക്ക് ഇതേപോലെ തന്നെ പുറത്തു വരുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതിൽ കൂടുതലും സ്ത്രീകളായിരിക്കുമെന്നും പറയുന്നുണ്ട്. അതായത് അത്രത്തോളം ആളുകളെ അങ്ങോട്ട് ഹയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും അജണ്ടയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. യെസ്, ഐഫോൺ അവിടെ മാനുഫാക്ചർ അല്ലാന്നുണ്ടെങ്കിൽ അസംബിൾ ചെയ്യും എന്നുള്ളൊരു വാർത്തകളൊക്കെയാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുറത്തു വന്നിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ട് ആളുകൾ കൂടുതലായിട്ട് ചൈനയിലോട്ട് പോകുന്നു? അവിടെയുള്ള എന്താ പറയുക, നമ്മളെ തൊഴിലാളികളുടെ കോസ്റ്റ് വളരെ കുറവാണ്. നമ്മളൊരു യാഥാർത്ഥ്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചൈനക്കാരെക്കാട്ടിലും പൈസ കുറവ് വാങ്ങുന്ന ഒരുപാടധികം ആളുകൾ ഇന്ത്യയിലാണുള്ളത്. അതത്ര വലിയ നല്ല കാര്യമൊന്നുമല്ല, എന്നാലും അതൊരു സത്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഫെസിലിറ്റിയിൽ വരുന്ന ഇത്രത്തോളം ആളുകളുണ്ടല്ലോ, ഒരു 45,000 ആളുകൾ, അവർക്ക് ഏകദേശം ഒരു 15,000 17,000 ആയിരിക്കും സാലറി എന്നുള്ള രീതിയിലും റിപ്പോർട്ട് വരുന്നുണ്ട്. ഇത് ചൈനയിൽ ഇത്തരത്തിലുള്ള അസംബ്ലി പ്ലാന്റുകളിൽ കൊടുക്കുന്നതിനെക്കാട്ടിലും കുറഞ്ഞൊരു എമൗണ്ട് ആണെന്നും പറയുന്നുണ്ട്. അപ്പോൾ കോസ്റ്റ് കുറവിന് നമ്മളുടെ രാജ്യത്ത് ഇതേപോലെ തന്നെ അസംബ്ലി ചെയ്യാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി ഇതേപോലുള്ള കമ്പനീസ് എല്ലാം ഇന്ത്യയിലോട്ട് വരാനുള്ള സാധ്യതകളും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു ബിസിനസ് ഡീലിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള നെഗോഷിയേഷൻസ് ഒക്കെ കമ്പനികൾ തമ്മിൽ നടക്കുന്നുള്ളതായിട്ടാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇപ്പോൾ നമ്മൾ എന്തൊരു സാധനം രാജ്യത്തോട്ട് ഇമ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡ്യൂട്ടി കൊടുക്കണം. കാർ ആയിക്കോട്ടെ, എക്സ്പെൻസീവ് ആയിട്ടുള്ള വാച്ചസ് ആയിക്കോട്ടെ, അങ്ങനെ എന്തും ആയിക്കോട്ടെ, നമ്മുടെ രാജ്യത്ത് ടെസ്റ്റിൽ വരാതിരിക്കാനുള്ള മെയിനായിട്ടുള്ള ഒരു കാരണം ഇതേപോലെ തന്നെ ഹൈ ഇമ്പോർട്ട് ഡ്യൂട്ടി ഉള്ളത് കൊണ്ടാണ്. ചൈനയിൽ മാനുഫാക്ചർ ചെയ്യുന്ന വണ്ടികൾ ഇങ്ങോട്ട് കൊണ്ടുവരാന്നുണ്ടെങ്കിൽ അത്രത്തോളം ഡ്യൂട്ടി കൊടുക്കണം. അപ്പോൾ അവർ ടാക്സ് കട്ട് ചെയ്യാനായിട്ട് പറഞ്ഞു, നമ്മുടെ രാജ്യത്ത് കട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ മാനുഫാക്ചർ ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടൊക്കെ തന്നെയാണ് ടെസ്റ്റിൽ ഇപ്പോഴും ഇന്ത്യയിലോട്ട് വരാത്തതെന്നാണ് പറയുന്നത്. പക്ഷെ അതൊരു പ്രശ്നമല്ല, ഒരുപാടധികം രാജ്യങ്ങൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതായത് വേറെ രാജ്യത്തുള്ള ഒരു കമ്പനി നമ്മളുടെ രാജ്യത്ത് വന്നിട്ട് അവരുടെ പ്രൊഡക്റ്റ് വിൽക്കുകയാണ്, അതേപോലെ തന്നെ നമ്മളുടെ ആളുകൾക്ക് ജോലിയില്ല, വേറൊരു ബെനിഫിറ്റും ഇല്ല, ജസ്റ്റ് കൺസ്യൂമ് മാത്രം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തിന് അതൊരു ക്ഷീണമാവുമല്ലോ. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത്തരത്തിലുള്ള ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്നാലും ഐഫോൺ ഇന്ത്യയിൽ അസംബിൾ ചെയ്യുന്നുണ്ടല്ലേ. തായ്വാനീസ് കമ്പനി ആയിട്ടുള്ള ഫോക്സ്കോൺ ചെന്നൈയിൽ ഒരു പ്ലാന്റിൽ ഐഫോണും മറ്റൊക്കെ അസംബിൾ ചെയ്യുന്നുണ്ട്. എന്നാലും പ്രീമിയം സെഗ്മെന്റിലുള്ള ഐഫോൺ തന്നെ പ്രീമിയം ഫോൺസ് അവിടെ ചെയ്യുന്നില്ല. അതായത് 14 പ്രോ മാക്സ് അവിടെ അസംബിൾ ചെയ്യുന്നില്ല, 14 അവിടെ അസംബിൾ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു രീതിയിലാണ് ആ ഒരു പ്ലാന്റും കാര്യങ്ങളും വർക്ക് ചെയ്യുന്നതാണ് അറിയാൻ സാധിച്ചത്. ഇപ്പോൾ റീസെൻ്റ് ടൈമിൽ ചൈനയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അമേരിക്കയുമായിട്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നത്. അതിനോടൊപ്പം തന്നെ കോവിഡിൻ്റെ റെസ്ട്രിക്ഷൻസ് അവിടെ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ഏരിയയിൽ ഒരു കുറച്ച് പേർക്ക് കോവിഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഏരിയ കംപ്ലീറ്റ് ലോക്ക്ഡൗൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 2022 അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവിടുത്തെ ആ ഒരു മാനുഫാക്ചറിങ് സെഷന് തന്നെ നല്ല രീതിയിലുള്ള ഒരു അടി കിട്ടിയിരിക്കുന്ന സിറ്റുവേഷനാണുള്ളത്. ഒരുപാടധികം കമ്പനികൾക്ക് ഇതുമൂലം നല്ല രീതിയിലുള്ള നഷ്ടവും വരുന്നുണ്ട്.
ചുരുക്കം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചൈനയുടെ മാനുഫാക്ചറിംഗ് ഇക്കോസിസ്റ്റം വലിയ പ്രതിസന്ധികളിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ എക്സ്പേർട്സ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തവണ ഡിമാൻഡിനനുസരിച്ചിട്ട് ആപ്പിളിന് ഐഫോൺ സപ്ലൈ ചെയ്യാനായിട്ട് കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവിടുത്തെ അസംബ്ലിയും കാര്യങ്ങളും നല്ല രീതിയിൽ സ്ലോ ആകുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ട്സും മറ്റൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡിമാൻഡിനനുസരിച്ചിട്ട് ഐഫോൺസിനൊക്കെ നല്ല ഡിമാൻഡാണല്ലോ, അതിനനുസരിച്ചിട്ട് അവർക്ക് സപ്ലൈ ചെയ്യാനായിട്ട് കുറച്ചധികം പാടുപെടേണ്ടി വരും എന്നുള്ള രീതിയിൽ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ കമ്പനികളെല്ലാം തന്നെ ഈ ചൈനക്ക് ബദലായിട്ട് വേറെ രാജ്യങ്ങളും അല്ലാന്നുണ്ടെങ്കിൽ വേറെ സ്ഥലങ്ങളും നോക്കുന്നുണ്ട്. അപ്പോൾ സൗത്ത് ഏഷ്യയിലുള്ള ഒരുപാടധികം രാജ്യങ്ങൾക്ക് അത് ബെനിഫിറ്റ് ആക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു ചൈനയുടെ ലോസ് പ്രോഫിറ്റ് ആക്കാനായിട്ടാണ് ടാറ്റ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ വിസ്ട്രോണിൻ്റെ ഉള്ളിൽ ടാറ്റ ഷെയർസും മറ്റൊക്കെ വാങ്ങിയിട്ട് കമ്പനിയുടെ ഒരു ഭാഗമായിട്ട് ഇതേപോലെ തന്നെ ഒരു ജോയിൻ വെഞ്ചറുമായിട്ട് ഇവിടെ ഇത്തരത്തിൽ അസംബ്ലി ചെയ്യുമെന്നാണ് ഇപ്പോൾ ഉള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ചൈനയിലൂടെ ഒരുപാട് കമ്പനികൾ പോകുന്നത് അവരുടെ ലേബർ കോസ്റ്റും കുറവാണ്, അതേപോലെ തന്നെ സ്പീഡായിട്ട് വർക്കും നടക്കും. അപ്പോൾ ടാറ്റയുടെ ആ ഒരു 45,000 പേർക്ക് ജോലി കൊടുത്തിട്ടുള്ള ആ ഒരു ഫെസിലിറ്റി നല്ല രീതിയിൽ റൺ ആവുകയാണെന്നുണ്ടെങ്കിൽ ഇനിയും ഒരുപാടധികം കമ്പനീസും അല്ലാന്നുണ്ടെങ്കിൽ ആപ്പിളിൻ്റെ തന്നെ പല അസംബ്ലി പ്ലാൻസും ഇന്ത്യയിൽ പല ഭാഗത്തും തുറക്കാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് ഒരുപാടധികം ആളുകൾക്ക് ജോലി ലഭിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. കുറച്ചു കാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഐഫോണിൻ്റെ ബാക്കൊക്കെ തിരിച്ചു നോക്കുമ്പോൾ അസംബിൾഡ് ഇൻ ചൈന എന്നുള്ള രീതിയിലായിരിക്കില്ല, അസംബിൾഡ് ഇൻ ഇന്ത്യ എന്നുള്ള രീതിയിൽ വരാനുള്ള ഒരു സാധ്യതയാണ് നമ്മൾ പറയുന്നത്. അതിപ്പോൾ ജസ്റ്റ് നമ്മളുടെ നാട്ടിൽ യൂസ് ചെയ്യുന്ന ഐഫോൺസ് മാത്രമല്ല, ഇതിവിടെ നിന്ന് കയറ്റി അയക്കാൻ, അതായത് എക്സ്പോർട്ട് ചെയ്യാനുള്ള പ്ലാൻസും മറ്റൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ പല രാജ്യങ്ങളിലും നമ്മൾ ഇവിടെ അസംബിൾ ചെയ്തിട്ടുള്ള ഐഫോൺസ് വരും കാലങ്ങളിൽ യൂസ് ആക്കാനുള്ള സാധ്യതകളാണ് പറയുന്നത്. പിന്നെ രണ്ട് കമ്പനീസും ഈ ഒരു ഡീലിനെ കുറിച്ചിട്ടോ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടോ ഒഫീഷ്യലായിട്ടൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. എന്നാലും ബ്ലൂംബെർഗിന്റെ ആർട്ടിക്കിൾ പറയുന്നത് ഇത് നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന തരത്തിലാണ്. അപ്പോൾ അടുത്ത നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള അസംബ്ലി പ്ലാന്റ് ഒക്കെ നമ്മുടെ രാജ്യത്ത് വന്നാൽ ഐഫോണിന്റെ വില കുറയും എന്നുള്ളതാണ്. ഓൾറെഡി ആ ഡ്യൂട്ടി, ഈ ഡ്യൂട്ടി, ജി എസ് ടി, അത് ഇതൊക്കെ പറഞ്ഞിട്ട് ഒരുപാടധികം ടാക്സ് കൊടുത്തിട്ടാണ് നമ്മൾ ഐഫോൺ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നത്. അപ്പോൾ ഇവിടെ അസംബ്ലി ചെയ്യാന്നുണ്ടെങ്കിൽ ഒരുപാടധികം ടാക്സസ്, അതായത് ഇമ്പോർട്ട് ഡ്യൂട്ടി തുടങ്ങിയിട്ടുള്ള ടാക്സസ് ഒക്കെ കട്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും വില കുറയേണ്ടതാണ്. എന്നാൽ നമുക്ക് വേറൊരു കാര്യം കൂടെ കണക്ട് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഫോക്സ്കോണ്ട് ഓൾറെഡി ഒരു അസംബ്ലി പ്ലാന്റ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവരവിടെ XR, X തുടങ്ങിയിട്ടുള്ള ഫോണുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അത് നമ്മളുടെ രാജ്യത്ത് തന്നെ വിൽക്കുന്നുണ്ട്, എന്നാൽ അതിൻ്റെ വില കുറയുന്നില്ല. അപ്പോൾ അതിനൊരു കാരണമായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള ഡിമാൻഡിനനുസരിച്ചിട്ട് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരേ വിലയിൽ കൊടുക്കണമല്ലോ. ബാക്കിയുള്ള ഫോൺസ് ചൈനയിൽ നിന്ന് ഇതേപോലെ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അതിനൊരു വില, ഇതിനൊരു വില എന്നുള്ള രീതിയിൽ കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് വിലയിൽ ചേഞ്ച് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. എന്നാൽ ഇത്രയും വലിയൊരു ഫെസിലിറ്റി വരുമ്പോൾ, 45,000 പേർക്ക് ജോലി കൊടുക്കുന്ന വലിയൊരു ഫെസിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മളുടെ രാജ്യത്തുള്ള ഡിമാൻഡിനനുസരിച്ച് ഈ ഒരു ഫോൺസും മറ്റൊക്കെ സപ്ലൈ ചെയ്യാൻ കഴിയുമായിരിക്കും. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മോസ്റ്റ് പ്രോബബ്ലി വില കുറയാനുള്ളൊരു സാധ്യതയും നമുക്ക് തള്ളിക്കളയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇതൊക്കെയാണ് പറയാനുള്ളത്. ഈ ഒരു ന്യൂസിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇതൊക്കെ ഇവിടെ നടക്കുമോ, അല്ലാന്നുണ്ടെങ്കിൽ ഐഫോണിൻ്റെ വില കുറയോ, ടാറ്റ നമ്മളുടെ നാട്ടിൽ ഐഫോൺ ഉണ്ടാക്കുമോ, എന്തൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാനുണ്ടെന്നുണ്ടെങ്കിലും നൈസായിട്ട് താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആൻഡ് ഇറ്റ്സ് മീ റസീൻ സൈനിങ് ഓഫ്. പീസ്, സ്റ്റേ പീസ്ഫുൾ ഗൈസ്, സ്റ്റേ സേഫ്.